വളരെ വളരെ സന്തോഷകരമായി തോന്നുന്ന ഒരു ധന്യമായ വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അവിടെ അണ്ണാമലൈ ഐ പി എസ്, അദ്ദേഹത്തിൻ്റെ ഐ പി എസ് റാങ്ക്, അതുപോലെ പ്രൊഫഷൻ പൊസിഷൻ അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് വളരെ വളരെ ധന്യമായ ഒരു യജ്ഞം മാതിരി തമിഴ്നാട്ടിലെ ബി ജെ പിയെ സമർപ്പണത്തിൻ്റെ ലെവലിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹത്തിനോട് കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നത്? അതിനദ്ദേഹം പറഞ്ഞു, കറപുരളാത്ത വളരെ ധന്യമായിട്ടുള്ള ഒരു വലിയ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു വിഭാഗമുണ്ട്. നമ്മൾ സഹകരിക്കുന്നവരുമായിട്ട് ചേരുമ്പോൾ അവിടെയെല്ലാം അഴിമതിയുടെയും മറ്റെല്ലാത്തിൻ്റെയും മുഖം കാണാൻ സാധിക്കും. ഒരു 500 പേരെ, പവർഫുള്ളായിട്ടുള്ള ഒരു 500 പേരെ ഉണ്ടാക്കുക, അവര് അവരവരുടെ മണ്ഡലത്തിൽ നിരന്തരം പ്രവർത്തിക്കുക, എന്നിട്ട് ഇലക്ഷൻ കാലത്ത് അവരവിടെ നിൽക്കുക, എന്നിട്ട് ഇലക്ഷന് മുമ്പല്ല തീരുമാനിക്കുന്നത്, വളരെ മുമ്പ് തീരുമാനിച്ച് ആ മണ്ഡലത്തിലെ എല്ലാ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മഹായജ്ഞം ആരംഭിക്കുക, അതാണ് അണ്ണാമലയുടെ ലക്ഷ്യവും മാർഗവും. ത്രിപുരയിൽ സംഭവിച്ചതും അതുതന്നെയാണ്. അതൊരു 2.5-3-4 വർഷത്തെ പ്രയത്നമാണ് അത് സംഭവിച്ചത്. അത് തമിഴ്നാട്ടിൽ 500 സമർപ്പണ ഭാവമുള്ള നല്ല കുലീനതയുള്ള ശ്രേഷ്ഠന്മാരായ വ്യക്തികളെ സൃഷ്ടിക്കുക, അവരായിരിക്കും ആ മണ്ഡലത്തിൻ്റെ എല്ലാം. ഒരു ഐ പി എസ് പ്രോജക്റ്റ് മാതിരി വളരെ ഗംഭീരമായിട്ടുള്ള പ്രോജക്റ്റ്, വളരെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രോജക്റ്റാണത്. അത് കേരളത്തിൽ പറ്റുമോ? കേരളത്തിൽ ധാരാളം ഐ പി എസ്സുകാരുണ്ട്, ധാരാളം ടോപ്പ് ആൾക്കാരുണ്ട്, വളരെയധികം കഴിവുള്ളവരുണ്ട്. അഖില ഭാരത അഖില ലോക ലെവലിൽ തിളങ്ങി വിളങ്ങുന്നവരുണ്ട്. അവരെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ? അവരെയൊക്കെ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളത് 145 സീറ്റാണെന്ന് വിചാരിക്കുക, 141. ആ 141 സീറ്റിലേക്ക് കിട്ടിലമായിട്ടുള്ള 141 പേരെ, അല്ലെങ്കിൽ 150 പേരെ സൃഷ്ടിക്കുക, ആ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും അറിയാവുന്നവരെ സൃഷ്ടിക്കുക, അങ്ങനെ കേരളത്തിൽ അയാളെ ജയിക്കുള്ളൂ എന്ന് ഉറപ്പാക്കുക. ഇന്നത്തെ പത്രത്തിൽ ഒരു പ്രത്യേക വാർത്ത കണ്ടു, ബി ജെ പി വിവരിക്കുന്നത് പത്രസമ്മേളനത്തിൽ ക്രൈസ്തവ സമ്മേളനം വിളിച്ചു കൂട്ടാനായിട്ട് ബി ജെ പി തയ്യാറെടുക്കുന്നു കേരളത്തിൻ്റെ കാര്യത്തിൽ. ഏതായാലും മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക, വോട്ട് ബാങ്ക് ഉണ്ടാക്കുക എന്നുള്ള അലീഗേഷൻ വരാത്ത വിധത്തിൽ തുറന്ന മനസ്സുള്ള ഭാരതത്തിൻ്റെ പൈതൃകത്തെയും ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും എല്ലാം സ്വാംശീകരിക്കാൻ കഴിവുള്ള സമുജ്വലമായിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുക, വലിയ വലിയ സ്ട്രെയിൻ ഉള്ളതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും മറ്റ് പലതിൻ്റെയും പേരിൽ വിഘടിച്ച് നിൽക്കുന്ന കേരളത്തിൽ എവിടേക്ക് പോയാലാണ് ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഏത് തീവ്രവാദവും ഏത് തരത്തിലുള്ള പ്രവൃത്തികളും ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഒരു 5 വർഷം ഭരിക്കുക, അല്ലെങ്കിൽ സാധിക്കുന്നിടത്തോളം ഭരിക്കുക, ആ കാലയളവിൽ സാധിക്കുന്നിടത്തോളം ഉണ്ടാക്കുക എന്ന് മാത്രം ലക്ഷ്യമിടുന്ന കേരളത്തിൽ 300 രൂപയുടെ കിറ്റ് കൊണ്ട് എല്ലാം ആയി എന്ന് ധരിപ്പിക്കാൻ സാധിക്കുന്ന വിഭാഗമുള്ള കേരളത്തിൽ ഒരു പക്ഷേ ഇതുമാതിരിയുള്ള ഒരു യജ്ഞം, അണ്ണാമലൈ തമിഴ്നാട്ടിൽ ഏറ്റെടുത്തിരിക്കുന്ന യജ്ഞം, അവിടെ ലോക്കൽ ബോഡീസിലൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ പർവ്വതം പോലെ ഡി എം കെ ഒരു വശത്തും AIADMK മറുവശത്തും മറ്റ് പാർട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും ചേർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും അങ്ങനെയാണ്. LDF ഒരു വശത്ത് ഒരു വലിയ ഗ്രൂപ്പുമായിട്ട്, UDF മറ്റൊരു വശത്ത് വലിയൊരു ഗ്രൂപ്പുമായിട്ട്, ഇതിൽ രണ്ടിലും ചേർന്നാൽ എന്തെങ്കിലും അധികാരത്തിൽ വരാം, എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഉറപ്പാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ NDAയിൽ ചേർന്നാൽ ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ചേരാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള തിന്മകളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെ നിലനിർത്തുന്നതും, അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും.
അണ്ണാമലയുടെ ലക്ഷ്യം പോലെ. അവിടെ 500 പേരെയാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു 150 പേരെ. വളരെ ടോപ്പായിട്ട് അവരവരുടെ മണ്ഡലം കൃത്യമായിട്ട് അറിയാവുന്ന, അവിടെ നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പു വരുത്തുന്ന പ്രവൃത്തികളും ബന്ധങ്ങളും ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ കേരളത്തിലെ ബി ജെ പിക്ക് സാധിക്കുമോ? ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം കൂച്ചുവിലങ്ങിൽ നിന്ന് പൊട്ടിച്ച് അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. വളരെ കാര്യമാണ്. ത്രിപുരയിൽ സാധിച്ചു, ബംഗാളിൽ പരോക്ഷമായിട്ട് സാധിച്ചു, തമിഴ്നാട്ടിൽ സാധിച്ചുകൊണ്ടിരിക്കുന്നു, തെലങ്കാനയിലെ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട്. അതുപോലെ പഞ്ചാബിലും കർഷക ഭേദഗതി നിയമം പിൻവലിച്ചതോടുകൂടി അകാലിദളൊക്കെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഭാരതം മുഴുവനും ഒരു വലിയ മാറ്റത്തിന്, അതായത് അടുത്ത 2047 വരെയും സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അപ്രകാരം സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനുമൊക്കെ യോജിക്കുന്ന എല്ലാ വിഭാഗം ജനതയെയും, ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ഏത് സംഘടനയായാലും ഏത് പ്രസ്ഥാനമായാലും, അവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ ഒരു പ്രവർത്തനം, അസാധ്യം അഥവാ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒന്നുമില്ല, ഒരു പക്ഷേ ഉണ്ടാവില്ല, ആ മാറ്റമാണ് നമുക്ക് ജമ്മു കാശ്മീരിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റമാണ് ത്രിപുരയിൽ കണ്ടത്. അങ്ങനെ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ വളരെ ഗംഭീരമായിട്ട് ബംഗാളിൽ കണ്ടത്, നോർത്ത് ഈസ്റ്റിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതിവിടെയും സാധിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാ വിഭാഗം ജനതയെയും പ്രീണിപ്പിക്കാതെ എല്ലാവരും സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ് എന്ന മന്ത്രവുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.